മലബാറിൽ ബേപ്പൂർ തുറമുഖങ്ങളിൽ മാത്രം കേട്ടുകൊണ്ടിരുന്ന ഐലസ വിളികൾ മാഹിതീരത്തും ഉയരുകയാണ്. ട്രോളിംഗ് നിരോധനമായതിനാൽ ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായാണ് കലാസികൾ മാഹിയിലെത്തിയത്. മേക്കരുത്തും മനക്കരുത്തും ഒന്നുകൊണ്ട് മാത്രം കടലേഴും കടന്ന പെരുമയാണ് കലാസിമാരുടേത്. കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ തുറമുഖം കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്ന കപ്പൽ നിർമ്മാണ തൊഴിലാളികളാണ് കലാസികൾ. മാപ്പിള കലാസികൾ എന്നും ഇവരെ വിളിക്കുന്നു. കപ്പലിലെയും ഉരുവിലെയും അറ്റകുറ്റപ്പണികൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമായി കരക്കടുപ്പിക്കുകയും പിന്നീട് പണി പൂർത്തിയാക്കി കരയിൽ നിന്ന് തിരികെ കടലിലേക്ക് തള്ളി നീക്കലുമാണ് പരമ്പരാഗതമായി മാപ്പിള കലാസികളുടെ തൊഴിൽ. ട്രോളിംഗ് നിരോധനമായതിനാൽ മാഹിയിൽ നിന്നും ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായാണ് ഇവർ മാഹിയിലെത്തിയത്. 5 ബോട്ടുകളാണ് മാഹിയിൽ ഇത്തവണ അറ്റകുറ്റപ്പണികൾക്കായി ഉള്ളത്. 12 കലാസികളാണ് മാഹിയിൽ എത്തിയിട്ടുള്ളത്. കോഴിക്കോട് വെള്ളയിൽ അക്ബറിന്റെ നേതൃത്വത്തിലാണ് ഉരുവിന്റെ പണികൾ നടക്കുന്നത്. കപ്പി, കയർ, ഡവർ, ഷേക്കൽ എന്നിവയാണ് പണിക്കായി ഉപയോഗിക്കുന്നത്. തലമുറകളായി ചെയ്തു പോകുന്ന പണിയാണിത്. പല രാജ്യങ്ങളിലും പോയി ഈ പണി ചെയ്യുന്നുണ്ട്. ഒരു സീസണിൽ മാത്രമാണ് ഈ ജോലി ഉണ്ടാകുന്നത്. ട്രോളിംഗ് നിരോധന സമയത്താണ് കൂടുതലായും ഈ ജോലി ഉണ്ടാവുന്നത്. അല്ലാത്ത സമയത്ത് വേറെ ജോലികളും ചെയ്യും. മറ്റ് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ അവിടെയും എത്തിച്ചേരും. ഇന്നത്തെ തലമുറയ്ക്ക് ഈ ജോലി ചെയ്യാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഇനി ഖലാസിമാർ ഉണ്ടാകുമോ എന്ന് അറിയില്ല. ഖലാസി സംഘത്തിന് നേതൃത്വം നൽകുന്ന അക്ബറിന്റെ വാക്കുകളാണിത്. ബോട്ട് കയറ്റാൻ വേണ്ടി ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ വയർ റോപ്പ്, കപ്പി, കയറുകള്, പിന്നെ ഇതൊവറിയ പണ്ട് കാലങ്ങളില് പേരാണ് ഉപയോഗ സാധനങ്ങള്. പിന്നെ ഷേക്കല്, അങ്ങനെയുള്ള, അതായത് ക്രെയിൻ ഇല്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ പോയിട്ട് കയറ്റും. ക്രെയിനെ കൊണ്ട് കഴിയാത്ത സംഗതി കയറ്റുന്നതാണ്. കാരണം ക്രെയിന് അവിടെ എത്തൂല. അതായത് മണ്ണിലെ ഒക്കെ ആകുമ്പോൾ ട്രെയിനില് കയറ്റാൻ കഴിയില്ല, ട്രെയിൻ കൊണ്ട് കയറ്റാൻ കഴിയില്ല. അപ്പം നമ്മൾ പോയിട്ട് കയറ്റും. ഇത് ഇതേമാതിരി തന്നെ ബോട്ട് ട്രെയിനും കൊണ്ട് എത്തൂല. മണ്ണിൽ കൂടെ ക്രെയിൻ വരാനൊക്കെ പ്രയാസങ്ങളാണ്. പിന്നെ അത് വലിച്ചു കയറ്റാൻ ഞങ്ങൾ വയറോപ്പും കപ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കയറ്റും. ഞങ്ങൾ കുറച്ച് പേരുണ്ടാവും, 10-12 പേരുണ്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെ കയറ്റല്. അതെ, ഞാൻ ഒരു 45 സുമാർ ഒരു 45 കൊല്ലായിട്ടുണ്ട്. അതായത് ഞങ്ങളെ ഫാദറാണ് ഇതിൻ്റെ ആള്, പാപ്പ. മൂപ്പരാണ് മൂപ്പന്. മൂപ്പന് ശേഷം പിന്നെ മൂപ്പര് ഇല്ലാത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ എൻ്റെ അനിയനൊക്കെ ഇതിലറിഞ്ഞത്. പിന്നെ അതേമാതിരി 25 കൊല്ലോ 30 കൊല്ലമായ ആളുകൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്, പല ആളുകളായിട്ട്. പിന്നെ ഞങ്ങളെ ഫ്രമ്മ് പറയുകയാണെങ്കിൽ പുതിയാപ്പാണ് ഫ്രമ്മ്. അതായത് അവിടുന്നാണ് തുടക്കം. പിന്നെ പല രാജ്യത്ത് പോവും. തിരുവനന്തപുരം വരെ പോയിരിക്കുന്നു ഞങ്ങൾ ബോട്ട് കയറ്റാന്. അതായത് അപകടപ്പെട്ട ബോട്ട്, മണ്ണ് തിട്ടൽ മുട്ടി നിൽക്കും. അതിൻ്റെ പങ്കിയും സാപ്റ്റും എല്ലാം താന്ന് കിടന്ന് ഒരു രക്ഷയില്ല. അവിടെ ക്രെയിന് പോവില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് കയറ്റും. പിന്നെ ബോട്ട് മുങ്ങിയാൽ അതും കയറ്റും. ബോട്ട് മുങ്ങിയാലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറൊരു ബോട്ട് കയറി പോയി അതിനെ മുങ്ങക്കാർ വിദഗ്ധന്മാരുണ്ടാവും. മുങ്ങുന്ന ആളുകൾ ഓക്സിജൻ വെച്ചിട്ടും അല്ലാതെ അവർ റോപ്പൊക്കെ ഇട്ട് കുടുക്കി ഞങ്ങളെ ഐഡിയ പ്രകാരം അത് കരക്ക് കൊണ്ടുവരും. തുറമുഖങ്ങളിലും കപ്പൽ നിർമ്മാണശാലകളിലും ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അറബിയിലുള്ള പദമാണ് ഖലാസി. ഭാരിച്ചതും സങ്കീർണവുമായ ജോലികൾ കായിക ശക്തിയുടെയും സംഘശക്തിയുടെയും മികവിൽ വിജയകരമായി ചെയ്തു തീർക്കുന്നു എന്നതാണ് മാപ്പിള ഖലാസികളുടെ പ്രത്യേകത. മികച്ച മുങ്ങൽ വൈദഗ്ധ്യം ഉള്ളവരുമാണ് ഇവർ. 1988 80 പേരുടെ ജീവൻ അപഹരിച്ച ഐലാറ്റ് എക്സ്പ്രസിന്റെ ബോഗികൾ പൊക്കാനും കോഴിക്കോട് കരിപ്പൂരിൽ റൺവേയിൽ നിന്ന് തന്നെ വിമാനം തിരിച്ച് റൺവേയിൽ കയറ്റാനും മക്കയിൽ 662 മീറ്റർ ഉയരത്തിൽ റോയൽ ക്ലോക്ക് ടവറിന്റെ മുകളിലത്തെ ജോലികൾ ചെയ്തു തീർത്തതും കോഴിക്കോട് നിന്നുള്ള ഖലാസികളാണ്. അങ്ങനെ ആയിരക്കണക്കിന് വർഷക്കാലത്തോളം പഴക്കമുണ്ട് ഖലാസിമാരുടെ കഥകൾക്ക്. നെയ്തുകൂട്ടിയ വലയും സ്വപ്നങ്ങളുമായി മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങുമ്പോൾ ഖലാസികൾ വീണ്ടും എത്തും. SCTV ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ കാർത്തി വിജയ്ക്കൊപ്പം അഭിഷാനൂപ്.